Hi friends, welcome to SDA Jobs in the job information video. Swagatham. Uniform jolly agrikina. Hadilkanalu avasaro mai vandirikinda. State government ada. State government keilula, Tamil Nadu government lana. Ipol SI post lake. Udiogartala shinichukunda, Pudur Vitnavan and Prasdigar chirikinada. Upon Namkin the Kuddal Vringal and the Lamana, the video lunoka. If you are not subscribed to the channel, subscribe to the bell icon. If you are all in the option, upload the videos in a notification. If you are not in the video, like and mark. Now, we will see the video. Uniform jolly alla agrahikkunna aalukku vendittaan ippol Tamil Nadu uniformed service recruitment board pudiyoru vignyapanam prasidheekarichirikkunnathu ekadesham 444 olivukalilekku udyogarthikale kshenichukondaanu avaru vignyapanam prasidheekarichirikkunnathu idu oru direct recruitment aayirikkum sub inspector of police enna postilekkaanu 444 olivukal varunnathu job location Tamil Nadu ആയിരിക്കും ഏകദേശം 36900 മുതൽ 116600 രൂപയാണ് ഇതിലേക്ക് വരുന്ന സാലറി 2022 ഏപ്രിൽ 7 ആം തീയതിയാണ് ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് താലൂക്ക് എന്ന പോസ്റ്റിലേക്ക് 399 വേക്കൻസി ഉണ്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എആർ എന്ന പോസ്റ്റിലേക്ക് 45 വേക്കൻസി 20 മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക ഇനി കാറ്റഗറി വൈസ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലാസ് മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ക്ലാസ് ഡിനോമിനേറ്റഡ് കമ്മ്യൂണിറ്റി തുടങ്ങിയവയ്ക്കെല്ലാം 32 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് ഇനി എസ്സി എസ്ടി ട്രൈബുകൾക്കെല്ലാം 35 വയസ്സാണ് ട്രാൻസ്ജെൻഡേഴ്സ് 35 വയസ്സ് വിധവകൾക്ക് 37 വയസ്സ് എക്സ് സർവീസ് മാൻ അല്ലെങ്കിൽ എക്സ് പേഴ്സൺ ഓഫ് സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സിലുള്ള ആളുകൾക്ക് 47 വയസ്സ് പിന്നെ ഡിപ്പാർട്ട്മെൻ്റൽ കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ഡിപ്പാർട്ട്മെൻ്റൽ കോട്ട എക്സാമിനേഷൻ 47 വയസ്സ് ബാച്ചിലർ ഡിഗ്രിയാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത് ഒന്നെങ്കിൽ 10+2+3 എന്ന പാറ്റേണിൽ അതായത് 10 ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി അതല്ലെങ്കിൽ 10+3+2 അല്ലെങ്കിൽ 10+3+3 ആണ് അവർ പറയുന്നത് ഒന്നെങ്കിൽ 10 ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ അങ്ങനെയുള്ള കാറ്റഗറി ഡിഗ്രിയാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനായും വരുന്നത് ഇതിലേക്ക് തമിഴ് ലാംഗ്വേജ് എലിജിബിലിറ്റി ടെസ്റ്റ് വരുന്നുണ്ട് 100 മാർക്കിൻ്റെ അതേപോലെ തന്നെ മെയിൻ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട് 70 മാർക്കിൻ്റെ ഡിപ്പാർട്ട്മെൻ്റൽ കോട്ടയാണെങ്കിൽ 85 മാർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പിന്നെ വൈവ സ്പെഷ്യൽ മാർക്ക് തുടങ്ങിയവയാണ് ഇതിലേക്ക് വരുന്ന എക്സാം കാറ്റഗറീസ് നോട്ടിഫിക്കേഷനിലെ എല്ലാം കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് തമിഴ് ലാംഗ്വേജ് എലിജിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയായിരിക്കും അതിൻ്റെ സിലബസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഫിസിക്കൽ മെഷർമെൻ്റ് കേസ് വരികയാണെങ്കിൽ ഹൈറ്റ് മെഷർമെൻറ്റിൽ ഒ സി ബി സി MBC ആൻഡ് DNC തുടങ്ങിയ കാറ്റഗറി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ മെൻ ആണെങ്കിൽ 170 സെൻറ്റിമീറ്ററും വുമൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ 159 സെൻറ്റിമീറ്ററുമാണ് പറയുന്നത് SC, SCA, ST തുടങ്ങിയ കാൻഡിഡേറ്റ്സിന് 167 സെൻറ്റിമീറ്ററാണ് മെൻ ആണെങ്കിൽ വുമൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ചെസ്റ്റ് മെഷർമെൻറ്റ് മെന്നിന് മാത്രമാണ് ഉള്ളത് നോർമലായിട്ട് 81 സെൻറ്റിമീറ്റർ ഫുൾ എക്സ്പാൻഷനിൽ 5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എക്സ് സർവീസ് മാന് എക്സ് CPMF സെർവിങ് പേഴ്സണൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ് ഇതിൽ എൻഡ്യൂറൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും മെനിനാണെങ്കിൽ 1500 മീറ്റർ ഇൻ 7 മിനിറ്റിൽ വുമൻസ് ട്രാൻസ്ജെൻഡേഴ്സിന് 400 മീറ്റർ 2 മിനിറ്റ് 30 സെക്കൻഡ് എക്സ് സർവീസ് മാൻ എക്സ് പേഴ്സണൽ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ് തുടങ്ങിയവർക്ക് 1500 മീറ്റർ റണ്ണ് 8 മിനിറ്റിൽ ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട് ഇവൻസ് പറയുന്നത് റോപ്പ് ക്ലൈംബിംഗ് ആണ് അതിൽ 5 മീറ്റർ 1-star 2 മാർക്കിൻ്റെ 5 മീറ്റർ 2-star 6 മീറ്റർ ലോങ് ജമ്പ് അല്ലെങ്കിൽ ഹൈ ജമ്പ് ലോങ് ജമ്പ് വരുന്നത് 3-80 മീറ്റർ 2-star ആണെങ്കിൽ 4-50 മീറ്റർ
ഹൈ ജമ്പ് ആണെങ്കിൽ 1.20 meter ആണ് 1 star, 2 star ആണെങ്കിൽ 1.40 ആണ് 2 സ്റ്റാറിന് വരുന്നത്. 100 meter റണ്ണ് 1 star ആണെങ്കിൽ 15 seconds, 2 star ആണെങ്കിൽ 13.50 seconds. 400 meter റണ്ണ് 1 star ആണെങ്കിൽ 80 seconds, 2 star ആണെങ്കിൽ 70 seconds. ഇനി വുമൻസ് ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ലോങ് ജമ്പ് 1 സ്റ്റാർ ആണെങ്കിൽ 3 മീറ്റർ, 2 സ്റ്റാർ ആണെങ്കിലും 3.75 meters ആണ് പറയുന്നത്. ഇനി ഷോർട്ട് പുട്ട് 4 kg, 1 സ്റ്റാർ ആണെങ്കിൽ 4.25 meters, 2 സ്റ്റാർ ആണെങ്കിൽ 5.50 meters. ക്രിക്കറ്റ് ബോൾ ത്രോ 1 സ്റ്റാർ ആണെങ്കിൽ 17 meters, 2 സ്റ്റാർ ആണെങ്കിൽ 24 meters ആണ് പറയുന്നത്. 100 മീറ്റർ റണ്ണ് 1 സ്റ്റാർ 17.50 seconds, 2 സ്റ്റാർ ആണെങ്കിൽ 15.50 seconds. 200 മീറ്റർ റണ്ണാണെങ്കിൽ 38 seconds, 2 സ്റ്റാർ ആണെങ്കിൽ 33 seconds ആണ് വരുന്നത്. നെക്സ്റ്റ് സർവീസ്മാൻ്റെ കേസിലാണ് ഷോർട്ട് പുട്ട് 7.26 kg, 1 സ്റ്റാർ ആണെങ്കിൽ 5 മീറ്റർ, 2 സ്റ്റാർ ആണെങ്കിൽ 6 മീറ്റർ. ലോങ് ജമ്പ് 1 സ്റ്റാർ ആണെങ്കിൽ 3.25 meter, 2 സ്റ്റാർ ആണെങ്കിൽ 4.50 meter. ഹൈ ജമ്പ് 0.90 meters, 2 സ്റ്റാർ ആണെങ്കിൽ 1.40 meter. 100 മീറ്റർ റണ്ണാണെങ്കിൽ 1 സ്റ്റാർ ആണെങ്കിൽ 17 seconds, 2 സ്റ്റാർ ആണെങ്കിൽ 13.50 seconds. ഇനി 400 മീറ്റർ റണ്ണിൽ 1 സ്റ്റാർ ആണെങ്കിൽ 85 seconds, 2 സ്റ്റാർ ആണെങ്കിൽ 70 seconds ആണ് പറയുന്നത്. ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്, 500 രൂപയാണ് ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഓപ്പൺ കോട്ട അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ടയിലുള്ള ആളുകളാണെങ്കിൽ 1000 രൂപയാണ് അവർക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്തായാലും 2022 April 7 മുൻപേ ആയിട്ട് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞങ്ങൾ നൽകുന്നതാണ്, അത് കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നോ ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. പുതിയൊരു വീഡിയോ